വാഗമണ്ണിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു യാത്ര അവസാനിക്കാൻ പോകുന്നത് ഏലക്കാടുകൾക്ക് നടുവിൽ ഫോറസ്റ്റ് ആംബിയൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോം സ്റ്റേയിലേക്കാണ്. വാഗമണ്ണിലെ ഏലപ്പാറയിലാണ് നമ്മുടെ ഈ ഡോം സ്റ്റേ ഉള്ളത്. ഡോം സ്റ്റേയുടെ മനോഹരമായ കാഴ്ചകളും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഏലപ്പാറ ടൗണിൽ നിന്നൊക്കെ കുറച്ച് മാറി കുറച്ച് ഇടുങ്ങിയ വഴിയിലൂടെ കാടമം പ്ലാന്റേഷൻ്റെ ഉള്ളിലൂടെ കുറച്ച് നേരം ഡ്രൈവ് ഒക്കെ ചെയ്താലേ ഉള്ളൂ വിൽമോൺ ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഡോം സ്റ്റേയിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഡയറക്ഷൻസ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വഴി തെറ്റുമെന്നുള്ള പേടി വേണ്ട. റിസോർട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഇതാണ്. പാർക്കറ്റിന് മുകളിലുള്ള ആ ബിൽഡിംഗാണ് ഇവിടുത്തെ റിസപ്ഷനും റെസ്റ്റോറൻറ്റും. ടോട്ടൽ 9 ഡോമുകളാണ് ഇവിടെ ഉള്ളത്. ഒരു സൈഡിൽ 4 അപ്പുറത്തെ സൈഡിൽ 5 ഡോമുകളുമാണ്. എന്ത് രസമുള്ള പച്ചപ്പാണല്ലേ ഇവിടെ. ഇത്രയും മരങ്ങളുടെയും ഏലക്കാടിൻ്റെയും ഒക്കെ ഇടയിൽ ഈ ഡോം സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു വൈബ് അടിപൊളിയാണ്. വിൽമൗണ്ടിൻ്റെ നേരിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രാവൽ ബുക്ക് ചെയ്യുന്ന സൈറ്റിൽ നിന്നോ നമുക്ക് ഇങ്ങോട്ടുള്ള സ്റ്റേ ബുക്ക് ചെയ്യാവുന്നതാണ്. നേരിട്ട് ബുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 14,000 രൂപയെങ്കിലും ആവും ഒരു നൈറ്റിന്. ഏതെങ്കിലും ട്രാവൽ ബുക്ക് ചെയ്യുന്ന സൈറ്റിൽ നിന്നാണെങ്കിൽ കുറച്ച് രൂപയെങ്കിലും കുറവുണ്ടാവും. എന്തായാലും നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം നമ്മൾ സാധാരണ ഒരു റിസോർട്ടിൽ താമസിക്കുന്ന പോലെയല്ല, ഒരു ഡോമിലുള്ള ആ ഒരു സ്റ്റേ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഡോമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമ്മൾ ഈ ഒരു വഴിയിലൂടെ കയറി ചെല്ലുന്നത് ഡോമിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കാണവൻ പ്ലാന്റേഷൻ്റെ ഈ ഒരു ചെറിയ ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ദൂരെയുള്ള മലകളുടെയൊക്കെ നല്ലൊരു വ്യൂ തന്നെ കാണാൻ പറ്റും. എല്ലാ ഡോമിൻ്റെയും ബാൽക്കണിയിൽ ഇതേ ഈ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഇതൊരു ഹാമോക്കാണ്. കയർ വെച്ചാണ് ഇങ്ങനെ ഈ ഊഞ്ഞാലിവിടെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഊഞ്ഞാലിൽ ഇരുന്നും കിടന്നൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും ഒരു രസം തന്നെയാണ്. പിന്നെ ഇത് പൊട്ടുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. 500 kg വരെ വളരെ ഈസി ആയിട്ട് ഇത് ഹോൾഡ് ചെയ്തോളും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഡോം കുറച്ച് ചെറുതാണെന്ന് തോന്നുമെങ്കിലും അകത്ത് ശരിക്കും സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ലെവലിലുള്ള ഒരു സ്റ്റേ ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഈ ഒരു കിങ് സൈസ് ബെഡ് കൂടാതെ മറ്റൊരു എക്സ്ട്രാ ബെഡും കൂടി ഉണ്ട് അതിൻ്റെ മുകളിൽ. ഡോമിൻ്റെ ഉള്ളിലിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഡോമിൻ്റെ ആ കർട്ടൻ ഒന്ന് ജസ്റ്റ് മാറ്റിയാൽ മതി. നല്ല കോടമഞ്ഞിറങ്ങുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഡോമിൽ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡോം സ്റ്റേ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഫെബ്രുവരി മാസത്തിൽ നല്ല ചൂടുള്ള സമയത്ത് പോയിട്ട് പോലും ഇവിടുത്തെ ഒരു ആംബിയൻസ് നല്ല രസമുണ്ട്. അപ്പോൾ ഈ ബാൽക്കണിയിലേക്ക് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി കിടക്കുന്ന ഒരു സമയത്താണെങ്കിലും നമ്മളിവിടെ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആ ഒരു ആംബിയൻസും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റേയുടെ എക്സ്പീരിയൻസും ശരിക്കും ഡിഫറെൻ്റ് തന്നെയായിരിക്കും. കപ്പിളായിട്ടാണ് വരുന്നതെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേ തന്നെയാണ് കേട്ടോ ഇത്. ധാരാളം ആക്ടിവിറ്റീസും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. സൈക്ലിങ്ങും ട്രഷർ ഹണ്ട് പോലെയുള്ള ഗെയിമുകളും ഒരു ഓപ്പൺ ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ഒരു ഗൈഡഡ് ട്രക്കിങ്ങും ഒക്കെയാണ് ആ ആക്ടിവിറ്റികൾ. ഇതാ ഇവിടെ നമുക്കൊരു ഊഞ്ഞാലും അതിനോട് ചേർന്ന് തന്നെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉള്ളത്. ഓപ്പൺ ക്യാമ്പ് ഫയറാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ഗസ്റ്റിനും വരാം. നല്ല മ്യൂസിക്കൊക്കെ കേട്ട് തീയൊക്കെ കാഞ്ഞുകൂടി ഇരിക്കാൻ നല്ലൊരു രസം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളൊന്നുമില്ല, പക്ഷേ ഉടൻ തന്നെ അതിൻ്റെ പണി തുടങ്ങുമെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. നമ്മളിവിടെ ബുക്ക് ചെയ്യാൻ പേ ചെയ്യുന്ന ക്യാഷിൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റില്ല. പക്ഷേ അതൊരു പ്രശ്നമാകില്ല, കാരണം ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ഉച്ചക്കത്തേക്കും അതുപോലെ തന്നെ രാത്രിയിലത്തേക്കുമുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഫുഡിൻ്റെ പേയ്മെൻ്റ് എല്ലാം നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. നമുക്കിവർ ഓഫർ ചെയ്യുന്ന ഒരു ഗൈഡഡ് ട്രക്കിങ് നമുക്ക് വേണമെങ്കിൽ ഈവനിങ് സൺസെറ്റ് കാണാനോ അല്ലെങ്കിൽ നമുക്ക് മോർണിംഗ് സൺറൈസ് കാണാനോ പോകാൻ പറ്റും. സോ നമ്മൾ ഈ ട്രക്ക് ചെയ്ത് പോകുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള ഒരു മലയുടെ മുകളിലേക്കാണ് കേട്ടോ. എന്തായാലും സൺസെറ്റ് വേണ്ട, നമുക്ക് നാളെ രാവിലെ സൺറൈസ് കാണാൻ പോവാം. ഇപ്പോൾ സന്ധ്യയോടെ അടുത്തൊരു സമയമായി. എനിക്ക് കാണേണ്ട ഇവിടുത്തെ നൈറ്റത്തെ ആ ഒരു ആംബിയൻസ് ആണ്. എല്ലാ ഡോമിനും ചുറ്റും ലൈറ്റൊക്കെ ഇട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇങ്ങനെ ഡോമിന് ചുറ്റും മാത്രമല്ല കേട്ടോ, നമ്മൾ നടക്കുന്ന വഴികളിലെല്ലായിടത്തും ചെറിയ ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഈ ഡോമുകളെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പ് വീണ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ, ഒരു രക്ഷയുമില്ല. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഡോമിൽ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ AC ഉള്ളത്. ബാക്കി എല്ലാ ഡോമിലും ഉടനെ തന്നെ AC ഫിറ്റ് ചെയ്യുമെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്.
ഇന്ന് രാവിലെ 6:45 സൺറൈസ്. സോ നമുക്ക് അതിന് മുന്നേ തന്നെ ആ മലയുടെ മേളിലെത്തണം. 45 മിനിറ്റ് എങ്കിലും നല്ല സ്പീഡിൽ നടക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ആ സൺറൈസ് നമുക്ക് കിട്ടൂ. ഏലക്കാടിൻ്റെയും തേയിലക്കാടിൻ്റെയൊക്കെ ഇടയിലൂടെയാണ് നമ്മുടെ ട്രക്കിങ്. നമ്മളീ ട്രക്ക് ചെയ്ത് കയറാൻ പോകുന്നത് കുരിശുമലയുടെ മുകളിലേക്കാണ്. വാഗമണ്ണിലെ തന്നെ 2-ാമത്തെ ഹയ്യസ്റ്റ് പീക്കാണിത്. ഇതാ പുറയിൽ കാണുന്ന മലയുടെ മുകളിലേക്കാണ് എത്തേണ്ടത് നമുക്ക്. കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. വലിയ മലനിരകളുടെ കാഴ്ചയൊക്കെ കാണാം. പക്ഷേ നമ്മൾ ശരിക്കും ഏറ്റവും ടോപ്പിലാണ് എത്തേണ്ടത്. അങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് ഒരു 360 വ്യൂ ആണ് കിട്ടുന്നത്. കയറുമ്പോഴുള്ള അണപ്പൊക്കെ മാറ്റാൻ വേണ്ടി കുറേ സ്ഥലത്തൊക്കെ ഇരുന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 15 മിനിറ്റോളം ലേറ്റായി. സൂര്യനൊക്കെ പൊങ്ങി അത്യാവശ്യം വെയിലൊക്കെ വന്നു കഴിഞ്ഞു. എങ്കിലും പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂവ് ഒരു രക്ഷയില്ല. കഷ്ടപ്പെട്ട് ഇവിടം വരെ നടന്നു കയറിയതിനുള്ള കൂലി നല്ല കാഴ്ചയായിട്ട് തന്നെ നമുക്കിങ്ങനെ കിട്ടും. നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന മലനിരകളും അതിലാ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഷെയ്ഡുകളും അതുപോലെ തന്നെ ഏലപ്പാറയുടെ ചെറിയ കാഴ്ചകളൊക്കെ മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണുന്നതിനും വരെ എല്ലാവർക്കും ബൈ.